പിന്നെ ഞങ്ങളുടെ അടുത്ത് ഈ മാറി താമസിക്കാൻ പറഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ അവർ ഇതാവില്ല. ആ ഫാക്ടറിൻ്റെ ബാക്ക് കൂടിയാണ് വെള്ളം. ഞങ്ങൾ അഞ്ച് പണിക്കാരും പോയിട്ടുണ്ട്, ചെറിയ ചെറിയ മക്കളും തള്ളമാറും പിന്നെ കുട്ടികളും മക്കളുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. അതിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അന്ന് രാത്രി എങ്ങനെയാണ് വന്നത്? ഇപ്പം ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞു. മോനെ കൈ പിടിച്ചിട്ട് അച്ഛനൊരു കയ്യിൽ എന്നൊരു കയ്യിൽ പിടിച്ച് മേലെ കയറ്റി, കയറ്റിട്ട് ലൈനിലുള്ളവരിനൊക്കെ പോയി തട്ടി വിളിച്ചു. നല്ല ഉറക്കാണ് അവർക്ക്. തട്ടി വിളിച്ച് അവരിനൊക്കെ വെരി വെരി പറഞ്ഞിട്ട് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഉടുത്ത ഏതാ അതോടെ ഞങ്ങൾ എല്ലാവരും വന്നു അങ്ങോട്ട് മേലക്ക്. അന്ന് ശനിയാഴ്ച വൈകുന്നേരത്ത് പിന്നെ ചെറുങ്ങനെ ഒരു പൊട്ടുണ്ട്, അത് ഉണ്ടാകൂല, അങ്ങനെയൊന്നും ഉണ്ടാകൂല എന്ന് ആൾക്കാർ പറഞ്ഞിട്ടിരുന്നു. അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇപ്പം ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? എൻ്റെ കുടുംബം അവരും എൻ്റെ കുടുംബത്തിലൊപ്പം പോയവരും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പങ്കുകൊണ്ടിട്ട് ഞങ്ങൾ ജീവിച്ചവരല്ലേ. വീടും ഇല്ലെങ്കിലും പോട്ടെ, അവരെങ്കിലും കിട്ടിയില്ലല്ലോ. അവരിന്നും തിരയുന്നുണ്ട്, എത്ര പകുതികളിനെ കിട്ടിയിട്ടുണ്ട്, പകുതികളെ കിട്ടിയിട്ടില്ല. ജീവൻ തിരിച്ചു കിട്ടിയില്ല, അതന്നെ വലിയ ഭാഗ്യം അല്ലേ എന്നാണ് അമ്മ പറയുന്നത്. കാരണം അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ജീവൻ കിട്ടി, ഭർത്താവുണ്ട്, മകനുണ്ട്, എല്ലാവരും സുരക്ഷിതമാണ്. പക്ഷേ ജനിച്ച നാൾ മുതൽ കണ്ട ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ ഒന്നും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അത് വലിയ തീരാവേദനയാണ്. അത്തരത്തിൽ നിരവധി പേര് ഇപ്പോഴും ഇവിടെ ഈ പരിസരങ്ങളിലുണ്ട്. കാരണം ഇപ്പോഴും മൃതദേഹങ്ങൾ പോലും ലഭിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കുറേ അധികം കുടുംബങ്ങളെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. മുഹമ്മദ് ആർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ 24. ഒരുപാട് ഒരുപാട് വേദന നിറഞ്ഞ ജീവിതങ്ങൾ നമ്മൾ കാണുകയാണ് ഈ ദിവസങ്ങളിൽ. അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന 300 മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്ന മരണനിരക്കാണ് നമ്മൾ പകച്ചങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് രക്ഷാദൌത്യം കാര്യക്ഷമമായി പുരോഗമിക്കുന്നു. ഇന്ന് ഇതുവരെ വലിയ മഴ പെയ്തില്ല, ഇനി മഴ പെയ്യാനും പാടില്ല. ഇന്നലെയൊക്കെ ഉച്ച കഴിയുമ്പോഴൊക്കെ വലിയ മഴ പെയ്യുന്നതുകൊണ്ട് ഇന്ന് അങ്ങനെ മഴ പെയ്യാതിരിക്കട്ടെ. കാര്യം ഇന്നിപ്പോൾ ഏതാണ്ട് സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ഓരോരോ സംഘങ്ങൾ മാറിക്കൊണ്ട് ഓരോ സോൺ തിരിച്ചുകൊണ്ട് കൃത്യമായ പരിശോധന നടക്കുന്ന ദിവസം. ഇന്ന് മഴ പെയ്യാൻ പാടില്ല, മഴ പെയ്യാതെ തന്നെ കുറേയധികം ദൗത്യത്തിൽ മുന്നോട്ട് പോകാനാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ദാ ശ്രീൻ്റെ ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അല്ലെങ്കിൽ ഒരു കരുതൽ കൈത്താങ് അയക്കാനുള്ള QR കോഡ് കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ പേയുടെ QR അല്ലെങ്കിൽ ഫോൺപേയോ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ സ്കാൻ ചെയ്താൽ തന്നെ അത് ക്യാച്ച് ചെയ്യും. വളരെ പെട്ടെന്ന് പൈസ ഇടാൻ കഴിയും. ഒന്ന് രണ്ട് പ്രേക്ഷകർ അത് ഇടുമ്പോഴേക്കും അത് ഇടാൻ കഴിയുന്നില്ല. ഒന്ന് രണ്ട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് 24 മണിക്കൂർ കഴിഞ്ഞ് പറയുന്നു. എന്താ കാരണമെന്ന് അറിയില്ല. നമ്മുടെ QR കോഡിൻ്റെ പ്രശ്നമല്ല, അക്കൗണ്ടിന് എന്തോ പ്രശ്നമാണെന്നാണ് രണ്ട് മൂന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇത് മാസത്തിൻ്റെ ആദ്യമാണ്, അപ്പോൾ എല്ലാവരുടെയും അത്യാവശ്യം ശമ്പളമൊക്കെ കിട്ടി പൈസ ഉള്ള സമയമാണ്. പെട്ടെന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതുമാണ്. നമ്മൾ നേരെ അട്ടമലയിലേക്ക് പോകുന്നു. അട്ടമലയിൽ സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, അട്ടമലയിൽ ആളുകളെ മുഴുവൻ ആ ദിവസം ഒഴിപ്പിച്ചിരുന്നു, പക്ഷേ അട്ടമലയിൽ കാര്യമായി ഈ തിരച്ചിൽ അങ്ങോട്ടേക്ക് പോയിരുന്നില്ല. ഇന്നിപ്പോൾ എന്താണ് അട്ടമലയിലെ സാഹചര്യം? അതിൽ പ്രധാന മഴ എങ്ങനെയാണ് സുർജിത്ത്? മഴയ്ക്ക് നേരിയ ശമനമുണ്ട്, പക്ഷേ മഴ ഏത് നിമിഷവും പെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഹാഷ്മി. എന്തായാലും ഈ പ്രദേശം, ഞാൻ നിൽക്കുന്നത് അട്ടമലയുടെ താഴ്വാരത്താണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ തലേ ദിവസം വന്നിരുന്നു. ഇവിടെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവിനുമായി അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവിടെ നിന്ന് അവരെ മാറ്റിയിരുന്നു ഇതിനു മുമ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ അട്ടമലയിൽ ഈ ഇതിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തായി ഒരു നേരിയ കൈത്തോട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന ഒരു ചെറിയ കൈത്തോട്, അതിനെ മുറിച്ചുകൊണ്ടൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്ത് വെള്ളം തള്ളിക്കയറിയതാണ്. അതായത് ഈ ചുരുമല പുഴയിലേക്ക് ചേരുന്ന ചെറിയ കൈത്തോട് ആണ് ഈ കാണുന്നത്. അതിപ്പോൾ ഒരു പുഴയ്ക്ക് സമാനമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് ഈ ചുരുമലയിൽ നിന്ന് വെള്ളം ഇരച്ചെത്തി, മുണ്ടക്കയിൽ നിന്ന് വരുന്ന വെള്ളം ചുരുമല വഴി ഇരച്ചെത്തി അടിച്ചു കയറുകയാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഒരു പ്രദേശം കൂടിയാണിത്. ഇവിടെ നിന്നും ഇന്നലെ തന്നെ സൈന്യം നടത്തിയ തെരച്ചിൽ, ഇന്നലെയും മിന്നാന്നുമായി നടത്തിയ തെരച്ചിൽ 21 മൃതദേഹം കണ്ടെത്തി. ഇന്ന് 3 മൃതദേഹം കണ്ടെത്തി. നിരവധി ശരീര അവശിഷ്ടങ്ങൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, പല ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഇവർ. ഇതിന് മുകളിൽ, അട്ടമലയ്ക്ക് മുകളിൽ താമസിക്കുന്ന ആളുകളാണ് ചന്ദ്രനും സുരേഷ് ബാബുവും. ഇവരാണ് ശശിയും സുരേഷ് ബാബുവും. ഇവരാണ് ഈ കഴിഞ്ഞ ഇതിൻ്റെ തലേ ദിവസം
അടുത്ത അഭിമുഖത്തിലുള്ള ആ പ്രശാന്ത് സുരക്ഷിതനാണ് എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ, എന്തായിരുന്നു? നിങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ അട്ടമലയ്ക്ക് പോകുന്നത്. ഞങ്ങളെ വീട് അട്ടമലയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങൾ കുറവ് പശുക്കളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നോക്കാൻ പോവുകയാണ്. മാറ്റി ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചൂരൽമലയാണ് പ്രശ്നം. അവിടെ ഇല്ല. ഈ നിങ്ങളുടെ ആരോ മരിച്ചു? എൻ്റെ പെങ്ങളുടെ മോനാണ്, പുള്ളിക്കാരനാണ്. R&D വർക്ക് ചെയ്യുന്നു. അങ്ങനെ രാത്രിയിൽ വണ്ടി എടുത്ത ആളുകളെ രക്ഷിക്കുന്നതിനിടയിൽ അവത്തത്തിൽ രണ്ടാമത്തെ പൊട്ട് പൊട്ടിയതിൽ അദ്ദേഹം അതിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. കുറേ പേരെ രക്ഷപ്പെടുത്തി, ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തി. അവർ താമസിച്ചിരുന്ന പാടികളിൽ നിന്നും ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ശേഷമാണ് പുള്ളിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായത്. വളരെ ദാരുണമായ സംഭവമായിരുന്നു. ഹൃദയഭേദകമാണ്. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടിലെല്ലാവരും നല്ലൊരു യുവാവായിരുന്നു അദ്ദേഹം. വളരെ എല്ലാ റിലീഫ് എല്ലാ കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു ഈ നാട്ടിൽ. അന്ന് എല്ലാവരെയും എല്ലാ ആ ലൈൻസിലുള്ള ആളുകളെയും അതുപോലെ ആ സ്കൂൾ റോഡിലുള്ള ആളുകളെയും ആ പുള്ളിക്കാരൻ തന്നെയാണ് വണ്ടി എടുത്ത് എല്ലാവരെയും അങ്ങോട്ടും എല്ലാ സേഫ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത ആളുകളെ മാറ്റാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു അങ്ങനെ ജീപ്പിലാണ് അങ്ങോട്ട് പോയിരുന്നത്. ആ ജീപ്പ് അടക്കം കാണാനില്ല. പിറ്റേ ദിവസമാണ് ബോഡി ഞങ്ങൾക്ക് കിട്ടിയത്. ഈ പ്രദേശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ടാണ് കൂടുതലായിട്ട് ഇരച്ച് കയറി വരിക. ഈ ഭാഗം ചെറിയൊരു കൈത്തോടായിരുന്നു. അതിപ്പോൾ വലിയൊരു സമുദ്രം പോലെയായി മാറിയിരിക്കുകയാണ്. മണ്ണും ചെളിയും നിറഞ്ഞിട്ട് ഇതിനകത്ത് നല്ല ഒരുപാട് ബോഡികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ നിഗമനം. നടത്തിയ തെരച്ചിലിൽ കുറേ മൃതദേഹങ്ങൾ ഇന്ന് നടത്തിൽ കുറേ മൃതദേഹം കിട്ടിയതായിട്ടും അവശിഷ്ടങ്ങൾ കിട്ടിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇവർ പറയുന്ന കാര്യം. ഇവർ ഇവിടെ നിന്ന്, അതായത് ഈ ദുരന്തം ഉണ്ടായതിന്റെ തൊട്ട് മുമ്പായി ഇവിടെ നിന്ന് മാറി താമസിച്ച ആളുകളാണ്. വീട് മുകളിലുണ്ട്. ആ വഴി കടന്നാൽ നേരെ പോകുന്ന ഒരു പാതയാണ്. ആ പാത കടന്നു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് എത്താം. ഉയർന്ന പ്രദേശമാണ്. ആ ഉയർന്ന പ്രദേശത്താണ് ഇവരുടെ വീടുകളുള്ളത്. അവരെല്ലാം തന്നെ സുരക്ഷിതരാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്രശാന്ത് അടക്കമുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി ഒഴിവാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തിയ ഒരു ചെറിയ നീർച്ചാല്. ആ നീർച്ചാല് വലിയ രീതിയിൽ കുത്തനെ പൊട്ടിയൊലിച്ച് അകത്തേക്ക് തള്ളിക്കയറുകയാണ് വെള്ളമുണ്ടായത്. അതായത് ഈ ചൂരൽമല പുഴ ഒഴുകിപ്പോകുന്നത് എനിക്ക് പിറകിലൂടെയുള്ള ഈ ഭാഗത്തുകൂടിയാണ് ചൂരൽമല പുഴ ഒഴുകിപ്പോകുന്നത്. അത് ഇവിടേക്ക് ഈ കൈത്തോട്ടിലേക്ക് അടിച്ചു കയറി അതൊരു വലിയ പുഴയ്ക്ക് സമാനമായ രീതിയിലേക്ക് ഇതിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും അതിഭീതിതമായ ഒരു സംഭവമാണ്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ വന്ന് അടിയുന്നതും ഈ പ്രദേശത്താണ്. ചാലിയാറിന് സമാനമായ രീതിയിൽ തന്നെ ഒരുപക്ഷെ മൃതദേഹങ്ങൾ മുകളിൽ നിന്നും ഒലിച്ച് വന്ന് തള്ളി ഇവിടേക്ക് കയറിയതായിരിക്കാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തെരച്ചിൽ. ഇപ്പോൾ മുണ്ടക്കൈ പോലെ ചാലിയാറിലേതുപോലെ ഇവിടെയാണ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നും 3 മൃതദേഹങ്ങൾ വീഴുന്ന മാത്രം കിട്ടി. തൊട്ടടുത്ത് താഴെയുള്ള ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയും സമാനമായ രീതിയിൽ തന്നെ തെരച്ചിൽ മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ശരവേഗത്തിലാണ് രക്ഷാപ്രവർത്തന നടപടികൾ തെരച്ചിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറ്റൻ യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കുറ്റൻ യന്ത്രങ്ങൾ ഇവിടേക്ക് മേപ്പാടിൽ നിന്ന് കടന്നു വരുന്ന വഴി ധാരാളം യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വേഗത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ആകമാനം വലിയ അളവിലുള്ള തെരച്ചിൽ നടക്കുന്നു. പലർക്കും മുറ്റവരെയും ബന്ധുക്കളെയും എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ചിലർ ഇന്ന് ഞാൻ രാവിലെ മേപ്പാടി വിംസ് ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ ധാരാളം പേർ ചികിത്സയിലുണ്ട്. ആ ആളുകളെല്ലാം തന്നെ ഈ ഇവിടെ എന്നെ തലേ ദിവസം ജീപ്പിൽ കൊണ്ടുപോയ ഒരു അനിൽ എന്ന് പറയുന്ന ആളുണ്ട്. ശരീരം നിറച്ചും മുറിവുകളാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കാലിന് നട്ടലിന് നല്ല പരിക്കുണ്ട്. സർജറി വേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ കിടക്കയിലാണ് അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടക്കുന്നത്. അരുൺ അവശ നിലയിലാണ്. അരുണിനെ ആരും മറന്നു കാണില്ല. ഈ ഇതിനകത്ത് രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും ഭീതിതമായ കാഴ്ച അരുണിൻ്റെതായിരുന്നു. ഈ പുഴയിൽ മുങ്ങിത്താഴുന്ന ഒരു കാഴ്ച, അതായത് പ്രളയം ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന അവിടെ മുങ്ങിത്താണുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ച. അദ്ദേഹത്തെ ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും പൊട്ടിയ അവസ്ഥയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയുമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് ആശുപത്രി നിറയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് തിരിച്ച് എത്തുമ്പോൾ, ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ പോലും ഇവിടെ ഈ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ഈ നിലയിലേക്ക് വലിയ നാശം ഈ അട്ടമല അടക്കമുള്ള പ്രദേശത്തേക്കും
വ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ആദ്യ ദിവസം ഈ അട്ടമല ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ട ആ ഒരു നിലയിലായിരുന്നു, ഒറ്റപ്പെട്ട ആ ഒരു അവസ്ഥ ആയിരുന്നു ഈ അട്ടമല എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്ത് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇവിടേക്ക് എത്തിയിരുന്നില്ല, രക്ഷാപ്രവർത്തകരോ തെരച്ചിൽ നടത്തുന്ന ആളുകളിലൂടെയൊക്കെ എത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ യന്ത്രസഹായത്തോടുകൂടി നടത്തിയ തെരച്ചിലാണ് ഇങ്ങനെ വ്യാപകമായ മൃതദേഹങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെടുക്കുന്നത്. അതിനർത്ഥം മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നും പൊട്ടി അടർന്നു വന്ന ഉരുൾ മുണ്ടക്കയും പിന്നിട്ട് ചൂരൽമലയും പിന്നിട്ട് ഇവിടേക്ക് കടന്നു പോകുമ്പോൾ, ചാരിയാറിലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെ അടിച്ച് തള്ളിക്കയറി ഇവിടെ ഒരു പുഴയ്ക്ക് സമാനമായ അന്തരീക്ഷമാണ് ഈ കൈത്തോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് ഇതിന്റെ തലേ ദിവസം ഞാനിവിടെ എത്തുമ്പോൾ ഒരു കൈത്തോടായിരുന്ന പ്രദേശം ഇപ്പോൾ ഒരു വലിയ പുഴയ്ക്ക് സമാനമായ അന്തരീക്ഷത്തിലേക്ക് അത്രമാത്രം വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം പല രീതിയിൽ തന്നെ നടക്കും. നമുക്കിപ്പം ചേർന്നത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ആകാശ ദൃശ്യങ്ങളൊക്കെ തന്നെ അട്ടമലയുടേതാണ്. ഇപ്പോൾ ഈ ക്യു ആർ കോഡിനെ കുറിച്ച് പല പ്രേക്ഷകരും സംശയം പറയുന്നു. ഇപ്പോൾ സ്ക്രീനിൽ അതിൻ്റെ നിങ്ങൾ ഇരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ സ്ക്രീനിൽ ഇപ്പോൾ താഴ്ഭാഗത്ത് ക്യു ആർ കോഡ് ഉണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ എത്തിക്കാനുള്ള ക്യു ആർ കോഡാണ്. ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ആ ബാങ്ക് ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് സംഭാവനകൾ എത്തിക്കാം. നിങ്ങൾക്കറിയാം ഒരു നാട് മുഴുവൻ തകർന്ന തരിപ്പണമായി പോയ ഈ ഹതാശയരായ ഒരു ജനക്കൂട്ടത്തിൻ്റെ സഹായത്തിനായിട്ടുള്ള ഈ റിഡ്രസൽ ഫണ്ട് ഇതിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ഈ നമ്മുടെ യൂട്യൂബ് പേജിൽ കാണിച്ചിരിക്കുന്ന സംഭവം ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചില പ്രേക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അവിടെയും നമ്മൾ ഇതുപോലെ ക്യു ആർ കോഡ് കൊടുക്കാൻ പോവുകയാണ്. അവിടെയും നമ്മുടെ 24 ചാനൽ യൂട്യൂബിൽ ലോഗിൻ ചെയ്താലും നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന എത്തിക്കാനുള്ള ക്യു ആർ കോഡ് ലഭിക്കും. അപ്പോൾ സ്ക്രീനിലും ഇടവിട്ട് സ്ക്രീനിൽ നമ്മളിത് കാണിച്ചു തരാം. അപ്പോൾ ഈ ചില സമയത്ത് നമുക്ക് ഈ സ്ക്രീൻ ചില ദൃശ്യങ്ങൾ മറയ്ക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇടവിട്ടായിരിക്കും ഇത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കൃഷി വകുപ്പ് മന്ത്രി വി പ്രസാദ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. വയനാട്ടിൽ യോഗം ചെയ്തു പരമാവധി നമുക്ക് ആ ദൃശ്യത്തിന് ദൃശ്യം ഒന്ന് ഫ്രീസായി എന്ന് തോന്നുന്നു. വയനാട്ടിലാണ് കൃഷി വകുപ്പ് മന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ കൂടി തെരച്ചിൽ നടത്തിയിട്ട് നമ്മളിത് കണ്ടെത്തണമെന്നാണ്. ചിലയിടങ്ങളിലെല്ലാം മരങ്ങൾ, വലിയ മരങ്ങളാണ് ഒഴുകി വന്നിരിക്കുന്നത്. ആ മരങ്ങൾക്കിടയിൽ നിന്ന് ചില ശരീരഭാഗങ്ങളും ശരീരങ്ങളും ലഭ്യമായി എന്ന അടിസ്ഥാനത്തിൽ കൂടുതലായി അത്തരം പരിശോധന വേണമെന്ന് ഇന്ന് രാവിലെ നിലമ്പൂരിൽ ചേർന്ന യോഗത്തിനകത്ത് ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും അത്തരം പരിശോധനകൾ വീണ്ടും ഉണ്ടാവും. എവിടെയെല്ലാമാണോ അങ്ങനെ നമ്മൾ സംശയിക്കുന്നത്, ആരുടെയെങ്കിലും സംശയത്തിലുണ്ടെങ്കിൽ പോലും നമുക്ക് അതെല്ലാം പരിശോധന, ഒരു ശരീരഭാഗമെങ്കിലും ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ നമുക്ക് അത് പരിശോധന നടത്തണം. ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ആ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലേക്ക് എത്തിയ ശരീരഭാഗങ്ങളിൽ പലതും ഇപ്പോൾ ലഭ്യമാകുമ്പോൾ അത് അങ്ങേയറ്റം ജീർണിച്ച അവസ്ഥയിലാണ്, പുഴുവടിച്ചിട്ടുള്ള അവസ്ഥയിലാണ്. മണ്ണിനോടൊപ്പം മന്ത്രി കൃഷിമന്ത്രി ശ്രീ പ്രസാദ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ ഷെഫീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേർന്നു. വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഓരോ തെരച്ചിൽ സംഘവും കണ്ടെത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ തെരച്ചിൽ കുളിമാട് പാലത്തിന് സമീപം നടക്കുകയാണ്. ഹെലികോപ്റ്ററും പരിശോധന നടത്തുന്നുണ്ട്. കേരള പോലീസ് വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ ഈ വയനാടിൻ്റെ ആകാശത്ത് തെരച്ചിൽ നടത്തുകയാണ്. മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്നറിയാനുള്ള തെരച്ചിൽ, കാണാതായവരുടെ വിവരങ്ങൾ അന്വേഷിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ വഴിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷെഫീദ് റാവുത്തർ ശരിയാണ്. ഷെഫീദ്, എന്ത് വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്? പറയൂ. എസ് കെ, എന്താ നാലാം ദിവസം ഉച്ചയാകുന്നു. ഉച്ചയാകുന്ന സമയം വരെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാര്യമായ മൃതദേഹങ്ങൾ അത് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം. പക്ഷെ അവരൊക്കെ എവിടെ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം എസ് കെ. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിന് മറുകരയിലുള്ള ഒരു വീടിന് മുകളിലേക്ക് വലിയ പാറക്കെട്ട് അത് വന്ന് വീട് ആ വീട് അപ്പാടെ തകർന്നിരുന്നു. ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആ വീട് മുഴുവനായി പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന അവിടെ നടക്കുകയാണ്. അവിടെ NDRFന്റെ ഒരു വലിയ സംഘമുണ്ട്. ഈ രക്ഷാ ദൗത്യവുമായിട്ട് സന്നദ്ധ സംഘടനകളുള്ള സംഘമുണ്ട്. ഇപ്പോൾ വീണ്ടും ചൂരൽമലയിൽ മഴ തുടങ്ങുകയാണ്. സ്കേനി മഴയാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാകുന്നത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയുള്ള ഒരു രക്ഷാപ്രവർത്തനം നമുക്കിപ്പോൾ കാണാം. അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു വൈഡ് വിഷ്വൽ കാണിച്ചാൽ സ്കേൻ അതിൻ്റെ ഒരു വ്യാപ്തി, അതിനെതിരെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് സ്കേൻ ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഉരുളുപൊട്ടി താഴേക്ക് ഈ ചൂരൽമല അടക്കമുള്ള ഭാഗത്തേക്ക് അത് വരിക ഒഴുകി വരുന്ന സമയത്ത് ആ സൈഡിലുണ്ടായിരുന്ന ഒരു വീടാണിത്. ആ വീടിൻ്റെ മുകളിലേക്ക് ഒരു വലിയ പാറ
മരക്കല്ല് വന്ന് വീണു എന്നുള്ളതാണ് ഈ ദൗത്യ സംഘം നമ്മളോട് പറഞ്ഞത്. അതിനകത്ത് ആരെങ്കിലും അടിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു മാറ്റിയിട്ടുള്ള അത് ഹിറ്റാച്ചി എത്തിച്ച് ചൂരൽ മലയിൽ നിന്നാണ് ഏറ്റവും താഴെ നിന്ന് ഹിറ്റാച്ചി എത്തിച്ചുകൊണ്ട് അവിടേക്ക് ആ വീടിന്റെ ഭാഗത്ത് ആ വീടിന്റെ ആ ഭാഗങ്ങൾ അത് മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മാത്രമല്ല ഈ ഉരുള് പൊട്ടി ഒലിച്ച മറ്റു ഭാഗങ്ങളിൽ അവിടെയടക്കം ഇറങ്ങി നിന്നുകൊണ്ടുള്ള പരിശോധന അതും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും ഈ വീട്ടിൽ നിന്ന് രാവിലെ മുതൽ ആർമി അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. അവർ ചില കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. എന്തൊക്കെയോ ചില സൂചനകൾ അവർക്കതിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന ഇപ്പോൾ അവർ നടത്തുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിലും നമുക്ക് ഓരോ സ്ഥലത്തും ആളുകളെ കാണാം. മുണ്ടക്കൈ ഭാഗത്ത് മേലെ മുണ്ടക്കൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ പരിശോധന കാണാം. അവിടെയടക്കം വലിയ രീതിയിൽ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ ഒരു വീട് അപ്പാടെ ഇടിഞ്ഞു താഴേക്ക് പോയിരുന്നു. ആ വീട്ടിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പരിശോധന നടക്കുന്നത്. അങ്ങനെ ഈ ഉരുള് പൊട്ടിയ പ്രഭവ കേന്ദ്രത്തിന് താഴെ മുതൽ അങ്ങ് ചൂരൽ അവിടെ വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വലിയ തരത്തിലുള്ള തെരച്ചിൽ കാണാം. കാലാവസ്ഥകളെ വകവയ്ക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരുപാട് ഹിറ്റാച്ചികൾ ഈ ബെയിലിപ്പാലം പൂർത്തിയാക്കിയതിന് ശേഷം നിരവധി ഹിറ്റാച്ചികൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഹിറ്റാച്ചികൾ എന്റെ കണ്ണിൽ തന്നെ ഏതാണ്ട് എസ് കെ എൻ 1, 2, 3, 4, 5, 6, 7, 8 9 ഹിറ്റാച്ചികൾ ഈ ഭാഗത്ത് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഭാഗം മുഴുവൻ വ്യാപകമായ പരിശോധന അതാണ് ഇപ്പോൾ നടത്തി വരുന്നത്. എസ് കെ എൻ വിതരാവുത്തരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബെയിലി പാലം പൂർത്തിയായതോടെ കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഷെഫീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചില പ്രേക്ഷകരൊക്കെ നമ്മുടെ സുരക്ഷയെ കരുതി ചില വാർത്തകളൊക്കെ അറിയിക്കുന്നുണ്ട്. കൂടുതൽ അപകടം പിടിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകരുത് എന്നൊക്കെ യൂട്യൂബ് വഴി അവർ ആവശ്യപ്പെടുന്നുണ്ട്. കെ മനോഹരൻ പറയുന്നു 24 ചാനൽ ദുരന്തമുഖത്തേക്ക് പോകാതിരിക്കുക. മനോഹരൻ, നമുക്ക് നമ്മുടെ വാർത്താ മാധ്യമത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന നിലയിൽ എത്ര അപകടം പിടിച്ച ടെറൈനാണെങ്കിൽ പോലും അവിടേക്ക് നമുക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ഒരു ഇപ്പോൾ വാലക്സറ മുഹമ്മദ് ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മാനസിക ആഘാതം ലഘൂകരിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി ചില നടപടികൾ നടക്കുന്നു. ഇക്കാര്യം മന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. എന്തായാലും ചാലിയാർ പുഴയിലും ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. അതേപോലെ തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചും പരിശോധന നടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്നുള്ള കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ തന്നെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര കൂടുതലാണ് എന്നറിയുന്ന ഓരോ വിവരവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഞാൻ ഇപ്പോൾ അറിഞ്ഞൊരു വിവരം, അല്ലെങ്കിൽ സ്ഥിരീകരിച്ച വിവരം, വെള്ളാർമല VHSC യുടെ സൈഡിൽ നിന്ന് സമീപത്തു നിന്ന് ഒരു മൃതദേഹം കൂടി ഇപ്പം ഈ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എസ് കെ ഒരു ഒരു പ്രതിസന്ധിയല്ല ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഇപ്പോൾ അപകടമുണ്ടായി 4-5 ദിവസമാവുകയാണ്. ആ സമയത്ത് ആകെ കിട്ടുന്ന മൃതശരീരങ്ങൾ ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ അത് വളരെ വേഗത്തിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനൊക്കെ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതിദാരുണമായ കാഴ്ചകളാണ് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും കാണുന്നത്. ഞാൻ ഈ നമ്മളുടെ താഴേക്ക്, അതായത് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ മൃതദേഹം അവിടെ കണ്ടെത്തിയവരും അറിഞ്ഞത്. പെട്ടെന്ന് അവർ മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോവുകയും ചെയ്ത അപ്പോഴാണ് ഈ പടവെട്ടിക്കുന്നിന്റെ താഴ്വാരത്ത്, അവിടേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പോയിട്ടുണ്ട്. അവിടെ ഒരു കോളനി ഉണ്ടായിരുന്നു. കോളനി പോലെ അടുത്തടുത്ത് വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളിൽ മുക്കാലും, എന്നുവെച്ചാൽ ആ വീടുകൾ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. അവിടെ ഒരു കുടുംബത്തിലെ 13 പേർ, അതായത് ഒരു കുടുംബത്തിലെ 3 വീടുകളാണ്, അവരൊരു ഫാമിലിയാണ്, 3 വീടുകളിലായി താമസിക്കുന്നവരാണ്. അവർക്ക് ഒരു 3 വയസ്സുള്ള കുഞ്ഞടക്കം 14 പേരെ കാണാനില്ല എന്നാണ് അവിടെ രക്ഷാപ്രവർത്തകരെത്തിയപ്പോൾ അവിടെ നാട്ടുകാര് ബന്ധുക്കൾ പറഞ്ഞത്. അവരെ ബന്ധുക്കൾ കൂടി അവിടെ ഈ തിരയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ മല കയറുമ്പോഴും മല ഇറങ്ങുമ്പോഴും താഴ്വാരത്ത് നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഈ കാണാതായവരുടെ കഥകൾ, അവരെ കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ജനങ്ങളുടെ വളരെ സങ്കടപ്പെടുത്തുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഇപ്പോൾ ഈ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അത് പുരുഷന്റെയോ സ്ത്രീയുടെയോ ഒന്നുപോലും അറിയാൻ കഴിയുന്നില്ല എന്നാണ് അത് വീണ്ടെടുത്ത ഈ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞത്. അവരത് നേരെ ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. എസ് കെ നമുക്ക് അതുകൂടി പറയാതെ വയ്യ. കാരണം ആ ഭാഗത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും വളരെ വലിയ ദുർഗന്ധമാണ്. വലിയ ദുർഗന്ധം എന്ന് വെച്ചാൽ വലിയ ദുർഗന്ധമാണ്. അപ്പോൾ അതിനർത്ഥം അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
അപ്പോ ആ ഭാഗത്ത് തെരച്ചിലിന് ഇപ്പോൾ വിപുലമായ ക്രമീകരണം ഏർപ്പെടുത്തി അങ്ങോട്ട് കൂടുതൽ ഈ ഹിറ്റാച്ചി മെഷീനുകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അവര് സ്കൂളിന്റെ ഭാഗത്തൊക്കെ വലിയതായി തെരച്ചിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പടവെട്ടിക്കുന്നിന്റെ താഴ്ഭാഗത്ത് നമ്മൾ കരുതിയതിനപ്പുറത്തേക്ക് ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. കാരണം ഈ വെള്ളം അവിടേക്കാണ് വന്ന് തള്ളിയിരിക്കുന്നത്. അതൊരു ചുഴി പോലെ അവിടെ ചുറ്റിയാണ് പോയത്. ആ കൂട്ടത്തിൽ വലിയ തടികളും പാറകളും ഒക്കെ അവിടെ വന്ന് പടിഞ്ഞിട്ടുണ്ട്. അതിൽ അപ്പോൾ മുകളിൽ ഉണ്ടായിരുന്ന കുറെ ആളുകളെ അവിടേക്ക് തള്ളിയിട്ടുണ്ടാകും, വെള്ളത്തിന്റെ ഒഴുക്ക് തള്ളിയിട്ടുണ്ടാകുമെന്നാണ് ഈ അവിടെയുള്ള നാട്ടുകാർ അവശേഷിക്കുന്നവരൊക്കെ പറയുന്നത്. ഇതിന്റെ വലിയ ശബ്ദം കേട്ട് കുറെ ആളുകൾക്ക് മുകളിലേക്ക് ആ കുന്നിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അതിൽ പെട്ടുപോയിട്ടുണ്ട്. വീടുകൾ നമ്മൾ പലയിടത്തും വീടുകളുടെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ അവശിഷ്ടം പോലുമില്ല, തറ മാത്രമാണ് കഷ്ടിച്ച് അവിടെ കിടക്കുന്നത്. ബാക്കി മുഴുവൻ ഈ പ്രളയം ഈ പറയുന്ന ഉരുൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇനി അവിടെ അവശേഷിക്കുന്ന അത് മാത്രമേ ഉള്ളൂ. അങ്ങേയറ്റം മോശമാണ് സ്കെയിൻ ഇവിടുത്തെ സാഹചര്യം. നമ്മൾ ഇവിടെ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും എല്ലാം ഇത്തരത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കാണാതായവരുടെ വിവരങ്ങൾ, ഇനി അവരുടെ മൃതദേഹം കണ്ടെത്തിയാൽ തന്നെ ഏത് അവസ്ഥയിലായിരിക്കും കിട്ടുക എന്നൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആരോഗ്യവകുപ്പ് കുറെ കൂടി ഇവിടെ ഇടപെടേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഈ ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നൊക്കെ നമ്മളത് അറിയുന്നുണ്ട്, കാണുന്നു അറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കുറെ കൂടി ഇടപെടൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അത് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, നമ്മൾ അറിയാതെ പോകുന്നതാകാം. ഇപ്പോൾ യഥാർത്ഥത്തില് അവിടെ മാനസികാഘാതം അനുഭവിക്കുന്ന ആളുകൾ, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ മനഃശാസ്ത്രപരമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ടെലി മനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1-44-16 144-16 ടോൾ ഫ്രീ നമ്പറാണ്, പണം കൊടുക്കാതെ ആർക്കും വിളിക്കാം. 24 മണിക്കൂറും ഇത് പ്രവർത്തിക്കുമെന്നാണ് ആരോഗ്യ പറഞ്ഞിരിക്കുന്നത്. മാനസിക പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കും ഒക്കെ ആരോഗ്യപരമായ പ്രത്യേകിച്ച് മാനസികമായ പ്രശ്നങ്ങൾക്കൊക്കെ നിവാരണം തേടി റെമഡി തേടി നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. 1-44-16-144-16 ഈ നമ്പറിലേക്ക് വിളിക്കാം. വളരെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നാണ് വിജയകുമാർ നമുക്കൊപ്പം ചേർന്നത് എന്നറിയാം. അതുപോലെ ചില ആളുകളൊക്കെ കോഴിക്കോട് വിലങ്ങാട് നടന്ന ഉരുൾപൊട്ടലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവിടെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന രീതിയിൽ വിവരം വരുന്നുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഇന്ന് വൈകുന്നേരം മന്ത്രി റോഷി അഗസ്റ്റിനെ അവിടെ സന്ദർശിക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. കോഴിക്കോട് നിങ്ങൾക്കറിയുന്ന പോലെ അവിടുത്തെ ഉരുൾപൊട്ടലിൽ, വെലങ്ങാട് ഉരുൾപൊട്ടലിൽ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല, അത്ര ആശ്വാസകരമായ വാർത്തയുണ്ട്. എന്നാൽ ചില പ്രദേശങ്ങളുണ്ട് ഉരുൾ നാശം വിതച്ചു എന്ന് തന്നെയാണ്. മഞ്ഞച്ചിളി പാനോം പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരിക്കും മന്ത്രി സന്ദർശനം നടത്തുക എന്നാണ് അറിയുന്നത്. ഇപ്പോൾ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് 1000 പേരോളം കഴിയുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക്. ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താൻ സാധ്യമായ എല്ലാ വഴികളും തേടുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ച് തെരച്ചിൽ തുടരും. ഇന്ന് വൈകുന്നേരത്തോടെ റഡാർ സംവിധാനം കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. ഹാഷ്മി, ജില്ലയുടെ ചുമതലയുള്ള വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വിവിധ പോയിന്റുകളിലൂടെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തോടൊപ്പം വനം ഉദ്യോഗസ്ഥരുണ്ട്. കണ്ണൂർ കൺസർവേറ്റർ ദീപ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ യാത്ര. മാത്രവുമല്ല, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തം, അതായത് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചുവെങ്കിലും ജില്ലയിലെ ഓരോ കാര്യങ്ങളിലും ഉത്തരവാദിത്തം